ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും സ്നേഹത്തിലേക്ക് തിരിച്ചു വിളിക്കുന്ന ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് കരുണയുടെ ഈ വർഷം നോയമ്പിന് വലിയ പ്രാധാന്യമാണ്. ദൈവം നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചു, പാപത്തിന്റെ പരിണിത ഫലങ്ങൾ ക്ഷമിച്ചു, നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും തിരിച്ചു തരുന്ന ഒരു വർഷമാണ്. കരുണയുടെ വർഷം കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മൾക്കറിയാം ദണ്ഡവിമോചനം സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാപത്തിനും പാപത്തിന്റെ പരിണിത ഫലങ്ങളും പാപത്തിന്റെ കടങ്ങളും ഇവയിൽ നിന്നെല്ലാം നമ്മളെ വിമോചിപ്പിക്കുന്ന യേശുവിന്റെ രക്ഷം. അത്രയും വലിയ കരുണ ദൈവം നമ്മൾ കാണുന്നത്, പാപങ്ങളെല്ലാം മറന്ന് നമ്മുടെ നഷ്ടങ്ങൾ നികത്തി, നമ്മുടെ കടങ്ങൾ ഇളച്ച് നമ്മളെ സ്വർഗത്തിന് അവകാശികളാക്കി മാറ്റുന്ന ആ വലിയ കരുണയുടെ വർഷം. ഇത് നമ്മൾ കാണുന്നുണ്ട്, തൂർത്ത പുത്രന്റെ ഉപമയിലാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ കരുണയുടെ ഏറ്റവും വലിയ മുഖമാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയ മകൻ തിരിച്ചു വരുമ്പോൾ ആ ദൈവം അവന് ഏറ്റവും ശ്രേഷ്ഠമായത് ഒരുക്കി വെച്ചിരിക്കുക. അവൻ മേടിച്ചുകൊണ്ട് പോയതിനേക്കാൾ ശ്രേഷ്ഠമായത് ഭവനത്തിൽ ഇരിക്കുന്നു. ആ തിരിച്ചു വരുന്ന മകന് അപ്പൻ കൊടുക്കുന്ന ആ കരുണയുടെ സ്വഭാവം നമ്മൾ കാണുക. എല്ലാം നഷ്ടപ്പെട്ടവൻ, സമ്പത്ത് പോയി, അഭിമാനം പോയി, ആരോഗ്യം പോയി, അവന് പുത്രസ്ഥാനം നഷ്ടപ്പെട്ടു, അങ്ങനെ പന്നിക്കുഴിയിൽ കിടക്കുന്ന ആ മകൻ തിരിച്ചു വരുമ്പോൾ അവൻ അന്ന് വരെ ചെയ്തത് ഒന്നും ഓർക്കാതെ, അത് കണക്കിലെടുക്കാതെ, എല്ലാം മറന്ന് ക്ഷമിച്ച് മാറോട് ചേർത്ത് പിടിക്കുന്ന ദൈവം. ചേർത്ത് പിടിക്കുക തന്നെയല്ല, അവന് എല്ലാ പാപങ്ങളും ക്ഷമിച്ച് അവന് നഷ്ടപ്പെട്ടതിനേക്കാൾ ശ്രേഷ്ഠമായത് കൊടുത്ത് ഏറ്റവും മുന്തിയ വസ്ത്രം കൊടുക്കുക, ഏറ്റവും നല്ല മോതിരം കൊടുത്ത് ആ വീട്ടിലെ ഏറ്റവും കൊടുത്ത കാളക്കുട്ടിയെ കൊണ്ട് വലിയ വിഭവസമൃദ്ധം ഇരുന്നൊരുക്കി വലിയ ആഘോഷിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണും. പ്രിയമുള്ളവരെ, ഈ കരുണയുള്ള ദൈവം നമുക്ക് കാത്തിരിക്കും. ഈ ദൈവത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ഈ നോൻപ് കാലഘട്ട മനസാന്തരം സഭ ഉദ്ദേശിക്കുന്നത്. വെറുതെ കുറച്ച് പാപങ്ങൾ ചെയ്യാതിരിക്കുന്നതോ കുറച്ച് ഇറച്ചിമീനും കഴിക്കാണ്ടിരിക്കുന്നതോ അല്ല നമ്മളിത് ദൈവം ആഗ്രഹിക്കുന്നത്. പുത്രസ്ഥാനം വീണ്ടെടുക്കണം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ തവിട് നിന്ന് നടക്കേണ്ടവരല്ല. ഏറ്റവും ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായത് നമ്മുടെ അപ്പൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ പന്നിക്കുഴികളിൽ തപ്പി നടക്കുക, തവിടും തിന്ന് നടക്കുക, സ്വന്തം ബുദ്ധിയിലും കഴിവിലും ആശ്രയിച്ച് ആ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന മനുഷ്യനെ ദൈവം തിരിച്ചു വിളിക്കുന്നു. പ്രിയമുള്ളവരെ, അത്രയും വലിയ സമ്പന്നനായ, സർവാധിപനായ, ക്ഷമയുടെ പൂർണ്ണതയായ, കരുണയുള്ള ദൈവം നമുക്കായി കാത്തിരിക്കുന്നു. ഒരു നോയമ്പ് കാലം, പ്രത്യേകിച്ച് ഈ കരുണയുടെ നോയമ്പ് കാലം നഷ്ടപ്പെടുത്തി കളയരുത്. വെറുതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി നോയമ്പ് ചേർക്കരുത്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ പുത്രസ്ഥാനം, പർദീസ, ദൈവരാജ്യം തിരിച്ചു പിടിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നമുക്ക് ചെയ്യാവുന്നത് മാക്സിമം നമ്മൾ ചെയ്യണം. പാപത്തെക്കുറിച്ച് നല്ല ബോധമുണ്ടാവുക, ജീവിത രീതികൾ മാറ്റണം, ജീവിത ശൈലി മാറ്റണം. ദൈവരാജ്യത്തിനും ദൈവ മക്കൾക്കും അനുസൃതമായ ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. തീർത്ഥപുത്രൻ ചെയ്യും, ദൈവത്തെ അപ്പനായി സ്വീകരിച്ച് ലോകത്തിന്റെ മോഹങ്ങൾ വിട്ട്, ലോകത്തിന്റെ സുഖങ്ങൾ വിട്ട്, പാപത്തിന്റെ സുഖങ്ങൾ വിട്ട് തിരിച്ചു നടക്കാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. നിനക്കൊന്നും നഷ്ടപ്പെടില്ല. നിനക്ക് നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി ഒരുക്കി വെച്ചൊരപ്പൻ കാത്തിരിപ്പുണ്ട്. അപ്പന്റെ കയ്യിൽ വടിയില്ല, അപ്പന്റെ കയ്യിൽ പാപത്തിന് കണക്ക് പുസ്തകമില്ല, അപ്പന്റെ കയ്യിൽ നിന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു വാക്കുപോലുമില്ല. തുറന്ന കൈകളും വിശി തുറന്നു പിടിച്ചുകൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഒരുക്കി വെച്ച് ആ അപ്പൻ നമ്മളെ കാത്തിരിക്കുക. നമുക്ക് ആ ഭവനം സ്വന്തമാക്കാം. നമുക്ക് തിരിച്ചപ്പന്റെ ഭവനത്തിലേക്ക് പോകണം. ആ നഷ്ടപ്പെട്ട പുത്രസ്ഥാനം സ്വന്തമാക്കണം. അതിനായി നമുക്ക് അധ്വാനിക്കാം, പരിശ്രമിക്കാം. ആ പുത്രസ്ഥാനം നഷ്ടപ്പെടുത്താൻ നമ്മളിൽ എടുക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും വ്യക്തികളെയും വസ്തുക്കളെയും നമ്മൾ ഉപേക്ഷിക്കണം. മനസാന്തരം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, നമ്മൾക്ക് വേണ്ടി ഇത്രയും കരുണയോടെ ദൈവം നമ്മളെ ഒരുക്കി കാത്തിരിക്കുമ്പോൾ അത് നമ്മൾ സ്വന്തമാക്കണം. രണ്ടാമത്, അത് വലിയ സൗഭാഗ്യമാണ്. നമുക്കൊന്നും നിരാശപ്പെടാനില്ല. പാപത്തിന്റെ ഫലമായി പല നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാകും, പക്ഷെ അതിന്റെ ഇരട്ടി തരാൻ ദൈവം തയ്യാറാണ്. അപ്പോൾ ആ പുത്രൻ
പുത്രസ്ഥാനം നമ്മൾ സ്വന്തമാക്കും, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ പുത്രസ്ഥാനം സ്വന്തമാക്കുന്ന നമുക്കറിയാം, പുത്രസ്ഥാനം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ചില സ്വഭാവ രീതികൾ നമ്മളിൽ, അഹങ്കാരം, സ്വാർത്ഥത, ജടികാസക്തികൾ, ഇങ്ങനെയുള്ള നമ്മുടെ ഭാവത്തിന്റെ അവസ്ഥ, ഇതെല്ലാം നമ്മുടെ പുത്രസ്ഥാനം നഷ്ടപ്പെടുത്തി കളയുന്ന, പുത്ര സ്വഭാവം നഷ്ടപ്പെടുത്തി കളയുന്ന, അതിനെ നമ്മൾ ഉപേക്ഷിക്കണം, അതിനെ നമ്മൾ ഉപേക്ഷിക്കണം. അങ്ങനെ ഈ സ്ഥാനം നഷ്ടമാക്കുന്ന എല്ലാ സാഹചര്യങ്ങളും വ്യക്തികളും എല്ലാ അവസ്ഥകളെ നമ്മൾ ഉപേക്ഷിച്ച് അപ്പന്റെ ഭവനത്തിലേക്ക് തിരിച്ചു നിന്ന് ആ പുത്രസ്ഥാനം സ്വന്തമാക്കിയാൽ നമുക്കെല്ലാം ലഭിക്കും. അതിനാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കുക. അതെ, നമുക്ക് അന്വേഷിക്കാൻ ഒന്നുള്ളൂ, ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദൈവ സ്വഭാവമാണ്, അത് കരുണയാണ്. രണ്ട്, ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രസ്ഥാനമാണ്, ആ സ്ഥാനവും അവകാശം നമ്മൾ സ്വന്തമാക്കുക, ബാക്കിയെല്ലാം ചേർക്കപ്പെടും. ഈ നീണ്ടകാലം നല്ലൊരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് തിരിച്ചു നടക്കാം. കർത്താവ് നമുക്ക് വലിയ ദൈവം.